പിഷാരടി ഇവിടെ കൊണ്ടുവന്നാരാണ്? ഇവിടെ കൊണ്ടുവന്നാരാണ്? ഏഷ്യാനെറ്റിലേക്ക്. ഞാൻ അതറിയാമോ കഥ? മുകേഷന്റെ അറിയാമോ? ദേ ഡയാനി ഇരിപ്പുണ്ട് ഇവിടെ. അപ്പൊ അപ്പൊ ഡയാനെന്ന് വെച്ചാൽ സിനിമയിലെ എത്ര 20 കൊല്ലമായിട്ട് ഡയാന, അത് വേൾഡ് റെക്കോർഡാ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ചെയ്യുന്ന പരിപാടി, അത് വേൾഡ് റെക്കോർഡാ. അപ്പൊ ആ ഡയാന ഒരു വലിയ കൈയ്യടി കൊടുക്ക. അപ്പൊ ഞാൻ ഈ സിനിമയിലൊക്കെ നിർത്തിയിട്ട് മെയിൻ തിരക്കുകാരനും സിനിമയിലുള്ള ഇതുകാരൻ്റെ പേരിൽ മെയിൻ ഈ ഫെസ്റ്റിവൽ ടൈമിലുള്ള പരിപാടി, സ്പെഷ്യൽ പരിപാടി. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ട്രൂപ്പിലുള്ള പിള്ളേര് അവരെ ഫേമസ് ആക്കാം, അല്ലാണ്ട് വെല്ലുവരൊക്കെ കൂടുന്നിട്ട് ഫേമസ് ആയിട്ട് എനിക്കെന്ത് കാര്യം? എൻ്റെ ട്രൂപ്പിലുള്ള അവർ വരട്ടെ എന്നർത്ഥത്തിൽ ഞാൻ ഡയാനോട് പറഞ്ഞു, ഡയാന ഇത്ര നമ്മുടെ പിള്ളേരായിട്ട് വരുന്നത്. പിഷാരടി, രാജേഷ്, അങ്ങനെ ആരക്കട, ജോഷി, അങ്ങനെ ഒരുപാട് പേര് ഞാൻ കൊണ്ടുവന്നേക്കാം. ഈ നിങ്ങൾക്ക് ഒന്നിനും നിൽക്കാൻ പോലും അറിയില്ലട്ടോ, അത് വേറെ കേസ്. ഇവിടെ വന്ന് ഡയാന എന്നെ ചീത്തപ്പിള്ളി, ഓട് ചീത്തപ്പിള്ളി. ഈ ചീത്തപ്പിള്ളിയൊക്കെ മോളിക്കുണ്ടായിട്ടാണ് എന്റെ തെറി പറയുന്നത്. ഇവര് ഇവരാരും കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് ഇവരെ ഇവിടെ വെച്ച് തെറി, ഇങ്ങനെ അവിടുത്തെ തെറി. ഇങ്ങനെ വന്നിട്ട് അവസാനം എവിടെ നിന്ന് കിട്ടി സാധനങ്ങൾ എന്ന് ചോദിച്ചു. ആ സാധനത്തിനെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഒരു ഗുരുതുല്യനായ എന്റെ മനസ്സ് എവിടെ എത്തിയെന്ന് നിരീക്ഷിക്കണം. ഇവനിപ്പോഴും പറയുന്നത് ഞാനെന്ന് പറഞ്ഞ തെറികളും, ഞാൻ വൈറ്റലയിൽ ഇറക്കി വിട്ട കേസുകളൊക്കെ ഞാൻ പറയാനുള്ളത്. 100 രൂപയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ ഷോ മാവേലിക്കരെ പൊളി ഞങ്ങളുടെയൊക്കെ ഉണ്ട്. വൈറ്റിലെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ ആദ്യത്തെ പേയ്മെന്റ് 100 രൂപയാണ് സലീം ഏട്ടൻ തന്നത്. രൂപ തന്നെ എന്നോട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോ, നമ്മൾ എന്താ ചേട്ടാ നമ്മുടെ ട്രൂപ്പിന് ഇനി പ്രോഗ്രാം ഉണ്ടോ? അന്നൊരു 100 രൂപ തന്നില്ലേ, അത് തന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നിട്ട്. അല്ലാതെ നിനക്ക് പേയ്മെന്റ് ഒന്നും അല്ലെന്ന് വീട്. ഇവൻ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്നെ അല്ല എന്റെ വൈഫിനെയാണ് ഇവൻ എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത്. ചേച്ചി, അതെ, അവളോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു, 4-5 പറഞ്ഞു വിട്ടു ഞാൻ വിട്ടേ. അപ്പൊ എന്റെ വൈഫ് വന്നൊരു പാവം ചേക്ക, അവൻ നല്ലവനാണ്, ഒന്നും നിങ്ങൾ ഒന്നും ഇത് ചെയ്യുന്നുണ്ട്. അവള് കാരണമാണ് ഇവൻ ഇന്ന് ഈ നിലയിലെത്തിയത്. കാരണം പണിയെടുത്തതിനില്ല ഉറപ്പാണ്. എന്റെ പകരം വീട്ടാൻ പോണ എപ്പോഴെന്നറിയാമോ? പിഷാരടി ഡയറക്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ചോദിക്കുന്നത് വേണം, ഇത് കേക്കുമാറാകന്റെ പ്രൊമോഷൻ ആണോ അതോ എന്റെ സസ്പെൻഷൻ ആണോ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്? അല്ല, ഇവന് ജീവിക്കാൻ ആഗ്രഹമുള്ളവനായിരുന്നെങ്കിൽ വീടിന്റെ തൊട്ടടുത്ത വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, അവിടെ ഇവന്റെ അച്ഛന് ജോലി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ജോലി ചെയ്തിരിക്കായിരുന്നു. അതില്ല, പറ്റിക്കാൻ വേണ്ടി എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത് പറ്റിക്കാൻ പണിയെടുത്ത് കഴിഞ്ഞത് ഇന്ന ഇന്നേ വരെ ദൈവം സഹായിച്ചിട്ട് അന്ന് ഇത് കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കും, അതല്ല സംവിധാനം. വേറെ ഇത്രയും ബുദ്ധിമുട്ടില്ല, ശരിയായില്ലല്ലോ, അത് കുറച്ചുകൂടി നന്നാക്കാമല്ലോ, ഇത്ര പണികളുണ്ട് സംവിധായകന്, അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇവന്റെ വിദ്യയുണ്ട്, കാക്കാലത്ത് കൈ നോക്കി പറഞ്ഞാ പറയണത്. ഓണസമയത്ത് അടുത്ത വിഷയത്തിലേക്ക് അല്ല പിഷാരടി എന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഈ ഡയറക്ട് ചെയ്യുമ്പോഴത്തേക്ക്? നിങ്ങൾ ഈ നാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരട്ടെ, സാധനം വരട്ടെ, ഞാൻ ഉദ്ദേശിച്ച അതല്ല. അങ്ങനെ കാണാം തിരിച്ച് ഹറാസ് ചെയ്യാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോന്ന് പടം ഡയറക്റ്റ്? എനിക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നോട് വെച്ച് എത്ര ദിവസം വേണോടാ നിന്റെ പടത്തിന്? ഞാൻ ചേട്ടൻ 18 ദിവസം ആ വേഷം മാറ്റും, ഞാനത് ചെയ്യില്ല എന്നോട് പറഞ്ഞ ആളാണ്.